സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ചാരിറ്റി തട്ടിപ്പിനെ കുറിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം മലയാളം എക്സ്പ്രസ് പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചു. പലരും ആ വാർത്തയ്ക്ക് പൊങ്കാലയിട്ടു. കാരണം ഈ മാഫിയകൾക്ക് സമൂഹ മാധ്യമങ്ങളിലുള്ള സ്വാധീനം അത്ര വലുതാണ്. ഇവർ തന്നെ പല പേരിൽ പല അക്കൗണ്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നതിനു ശേഷം അത് ഉപയോഗിച്ചാണ് അവർക്കെതിരായി ആരെങ്കിലും ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കുന്നതും പൊങ്കാലയിടുന്നതും തെറി വിളിക്കുന്നതും. ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അറിയാം അതിന്റെ ഉറവിടമോ അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉടമയോ മേൽവിലാസമോ അതിൽ കാണുകയില്ല. ആ അക്കൗണ്ടിനെ കുറിച്ച് കൃത്യമായി ഒരു വിവരം ലഭിക്കാറില്ല. ഞങ്ങൾക്ക് വന്ന പല മെസ്സേജുകളും പരിശോധിച്ചപ്പോൾ ആ മെസ്സേജുകൾ എഴുതിയിരിക്കുന്ന പലരെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളിനെ കുറിച്ച് ആർക്കും അറിയില്ല. ആ അക്കൗണ്ടുകളിൽ അതിനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ലഭിക്കുകയില്ല. എല്ലാം ഫേക്കായ അക്കൗണ്ടുകൾ, വ്യാജ ഐഡികൾ. അതിൽ നിന്നാണ് ഇവർ തന്നെ പൊങ്കാലയിടുന്നത്. ഒരു പോസ്റ്റോ ഒരു വാർത്തയോ ഇവർക്കെതിരെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ വന്നാൽ അതിൻ്റെ കീഴിൽ കയറി മെസ്സേജുകൾ ഇടുക ഇവരുടെ ഒരു സ്ഥിരം പതിവാണ്. കാരണം അവർ ചെയ്യുന്നത് മറച്ചു വെച്ചിട്ട് ആ വാർത്ത ഫേക്കാണ്. ഈ പറയുന്ന ആളുകൾ, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകൾ വലിയ ദിവ്യന്മാരാണ്. അവരുണ്ടെങ്കിലേ ധനസഹായങ്ങൾ വരൂ, അവർ ചെയ്യുന്നത് ദൈവത്തെ പോലെ പുണ്യപ്രവർത്തിയാണ് എന്നൊക്കെയാണ് അതിൻ്റെ കീഴിൽ വരുന്ന മെസ്സേജുകൾ. അതിൻ്റെ കൂടെ പൂരപ്പാട്ടും തെറിവിളിയും പൊങ്കാലയും. ഇതൊരു സ്ഥിരം പതിവാണ്. ഇതുകൊണ്ടൊന്നും ഇങ്ങനെ പൊങ്കാലയിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ പത്ത് തെറി വിളിച്ചത് കൊണ്ടോ തളർന്നു പോകുന്നതല്ല മലയാളം എക്സ്പ്രസ്. സത്യങ്ങൾ സത്യമായി തന്നെ വിളിച്ചു പറയും. അതിനുള്ള ചങ്കൂറ്റ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വാർത്തകൾ ഞങ്ങൾ വിടുന്നത്. പരാതി പറയുന്നവരും പൊങ്കാലയിടുന്നവരും അവർ ചെയ്തുകൊണ്ടേയിരിക്കും, അവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. ഇനി കാര്യത്തിലേക്ക് വരാം. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വർഷയുടെ അഭ്യർത്ഥനയും ആ സഹതാപത്തിൽ കിട്ടിയ ധനസഹായവുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്തത്. വർഷയുടെ കണ്ണീരിൽ കുതിർന്ന അഭ്യർത്ഥന മാനിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നമ്മുടെ മലയാളി സഹോദരന്മാർ അയച്ചത് 1,35,00,000 രൂപ. പക്ഷേ ഇത്രയും വലിയ തുക അക്കൗണ്ടിൽ എത്തിയത് എങ്ങനെയാണ്, ഏത് രീതിയിലാണെന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. നിയമവിരുദ്ധമായി ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതിൽ ഹവാല പണം ഉൾപ്പെടെയുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണെന്നും എറണാകുളം DCP ജി പൂങ്കഴലി പറഞ്ഞു. ഈ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തി ഹവാല, കുഴപ്പണ, മാഫിയകൾ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ ബലമായ സംശയം. അല്ലെങ്കിൽ ഇത്രയധികം തുക മണിക്കൂറുകൾക്കകം ആ അക്കൗണ്ടിൽ വരികയില്ലായിരുന്നു. ഒരാൾ തന്നെ 60,00,000 രൂപ വരെ അയച്ചുവെന്നാണ് ഈ സഹായം ചെയ്യുന്നതിനായി ചാരിറ്റി പ്രവർത്തനം എന്ന കുപ്പായമിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾ തന്നെ പറയുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം പണം ആ അക്കൗണ്ടിൽ വന്നത് സ്വാഭാവികമായല്ല. ഈ കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ചികിത്സ ആവശ്യത്തിനുള്ളത് കഴിച്ചുള്ള തുക യുവതിയിൽ നിന്ന് തിരികെ ലഭിക്കുമെന്ന വിശ്വാസത്തിൽ സുരക്ഷിത മാർഗം എന്ന നിലയിൽ കുഴൽപ്പണം വർഷയുടെ അക്കൗണ്ടിലേക്ക് അയച്ചതാണോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ വർഷ തന്റെ അമ്മയെ ചികിത്സിക്കുന്നതിനും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനുമാണ് എറണാകുളം അമൃത ആശുപത്രിയിൽ വന്നത്. ഒരു പൈസ പോലും കയ്യിലില്ലാത്ത വർഷ അമ്മയെ ചികിത്സിക്കണം, അമ്മയെ രക്ഷപ്പെടുത്തണം, എനിക്ക് താങ്ങും തണലുമായി ആ അമ്മ മാത്രമേ ഉള്ളൂ, ആ അമ്മയെ ജീവനോടെ എനിക്ക് തിരിച്ചു നൽകണം എന്ന് ഈ സമൂഹത്തോട് അലറി വിളിച്ചപ്പോൾ സമൂഹ മനസാക്ഷി അത് ഉൾക്കൊണ്ടു. നല്ലവരായ മലയാളികൾ ചെറുതും വലുതുമായ തുകകൾ കൊടുത്ത് സഹായിച്ചു. പക്ഷേ അതിൽ തന്നെ ഈ ഹവാല ഇടപാടുകൾ പോലെയുള്ള, കുഴൽപ്പണം പോലെയുള്ള ഇടപാടുകാർ അതിൽ കയറി ഇടപാടുകൾ നടത്തിയോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പല പരാതികൾ ഇതിനു മുൻപേ വന്നപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കാഞ്ഞതാണ് ഇപ്പോൾ ഈ വൻ തുകകൾ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ വരുന്നതും അത് മറ്റ് മാർഗങ്ങളിലൂടെ പോകുന്നതും. ഇതിന് സഹായിച്ച സാജൻ കേച്ചേരി എന്നയാൾ പണം തനിക്ക് കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും വിധം അക്കൗണ്ട് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നതായാണ് പോലീസിന് വർഷ നൽകിയ പരാതി. ഇങ്ങനെ പരാതി വർഷ കൊടുത്തതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ സാജൻ കേച്ചേരിയും അതിന് മറുപടിയായി ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ കേട്ടാൽ തന്നെ അറിയാം ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന്. അവർ പറയുന്നു പല ആളുകൾക്കും ചികിത്സാ സഹായം നൽകണമെന്ന്. വർഷയുടെ അമ്മയ്ക്ക് ചെലവായ പൈസ നൽകിയതിനു ശേഷം
ബാക്കി വരുന്ന പൈസ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അതിനെ എൻ്റെ അക്കൗണ്ടിലേക്ക് ബാക്കിയുള്ള പൈസ മാറ്റണം അല്ലെങ്കിൽ എന്നേം കൂട ജോയിന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം എന്നിട്ട് ഞാൻ ഈ പൈസ ഇനി എടുക്കും അല്ലെങ്കിൽ ഞാൻ ഇനി എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് മ്ലേച്ഛതരമാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പറ്റിക്കാൻ ഇറങ്ങുമോ ഈ രംഗത്ത് നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തകർ എന്നും പറഞ്ഞു നടക്കുന്നവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണെന്ന് പലരും അനുഭവത്തിലൂടെ വിളിച്ചു പറയുന്നു ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടതിനു ശേഷം ഞങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചു ഞങ്ങളെ പ്രശംസിച്ചു കാരണം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതിന് കാരണം എന്താണെന്ന് അറിയാവോ ഇതുപോലുള്ള പറ്റിപ്പേരിൽ പെട്ടുപോയ ആളുകളാണ് ഞങ്ങളെ വിളിച്ചവരിൽ ഭൂരിഭാഗവും വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം ചേരാനല്ലൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് വർഷയുടെ മൊഴിയും അവർ രേഖപ്പെടുത്തി കഴിഞ്ഞു ചികിത്സയ്ക്ക് വേണ്ട 30 ലക്ഷം രൂപയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ വർഷ പോസ്റ്റ് ഇട്ടത് പക്ഷേ ആദ്യ ദിവസം തന്നെ മണിക്കൂറുകൾ കൊണ്ട് 65 ലക്ഷം രൂപ ആ അക്കൗണ്ടിൽ വന്നു രണ്ട് ദിവസം കൊണ്ടാണ് 1,35 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ആദ്യത്തെ ദിവസത്തെ 65 ലക്ഷം രൂപ കിട്ടിയപ്പോൾ തന്നെ വർഷ പറഞ്ഞു മതി പൈസ മതി ഇത് തന്നെ ധാരാളം ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല വളരെ നിർബന്ധിച്ചാണ് പിറ്റേ ദിവസം വർഷ പറഞ്ഞു ബാങ്കിൽ ബന്ധപ്പെട്ട് ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിച്ചത് മാത്രമല്ല ഈ സാജൻ എന്ന് പറയുന്ന ചാരിറ്റി പ്രവർത്തകൻ അയാൾ തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഒരാൾ തന്നെ 60 ലക്ഷം രൂപ അയച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല 5 ലക്ഷം മുതൽ 4 ലക്ഷം 2 ലക്ഷം 50,000 1,000 500 ഇങ്ങനെ പല തുകകളുടെ പെരുമഴയായിരുന്നു ഈ അക്കൗണ്ടിലേക്ക് രണ്ട് ദിവസമായി എത്തിയതെന്ന് ഓർക്കണം ഇങ്ങനെ ലക്ഷങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അക്കൗണ്ടുകളിൽ സാധാരണ വരാറില്ല അത് ബാങ്ക് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു സർജറിക്ക് കയറുന്നതിന് മുൻപാണ് താൻ അക്കൗണ്ട് പരിശോധിച്ചതെന്നും അതിനുശേഷം ആരെങ്കിലും വലിയ തുക നിക്ഷേപിച്ചോ എന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും വർഷ തന്നെ പറയുന്നു ചാരിറ്റി പ്രവർത്തനത്തിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ മുൻകൂട്ടി രോഗികളുമായി കരാറിൽ ഏർപ്പെടും ഇതിന് ഒപ്പിട്ട ബ്ലാങ്ക് ചെക്കും പ്രോമിസറി നോട്ടും വരെ തയ്യാറാക്കും ഇതിനുശേഷമാണ് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും സഹായ അഭ്യർത്ഥന നടത്തുന്നത് അക്കൗണ്ട് ഉടമകൾ ആശുപത്രി തിരക്കുകളിലാകുന്ന സമയം ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം നൽകി ബാക്കിയുള്ളവ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആശുപത്രി ബിൽ കഴിച്ചുള്ള മുഴുവൻ തുകയും ഇവർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റും സാധാരണക്കാരായ ആളുകൾ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക എതിർപ്പ് പറയാതെ തന്നെ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുകയും ചെയ്യും വർഷയുടെ കാര്യത്തിൽ അതിന് സാധിക്കാതെ പോയതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതിനെ തുടർന്നാണ് ഈ തർക്കങ്ങളും വഴക്കുകളെല്ലാം ഇപ്പോഴുണ്ടായിരിക്കുന്നത് അക്കൗണ്ടിൽ അധികം വന്ന തുക മറ്റുള്ള രോഗികളെ സഹായിക്കാനാണ് ചെലവഴിക്കുക എന്ന് ഇവർ അവകാശപ്പെടുന്നെങ്കിലും ഇത് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല ഏത് രോഗികൾക്കാണ് ഈ പൈസ ബാക്കിയുള്ളത് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇവർ തന്നെ പല ആളുകളെയും കൊണ്ട് വർഷയുടെ ഫോണിലേക്ക് വിളിപ്പിക്കുന്നു അവർ ആരാണെന്നോ എന്താണെന്നോ എവിടുന്നാണെന്നോ അവരും പറയുന്നില്ല വർഷയ്ക്ക് അറിഞ്ഞുകൂടാതാനും എവിടെയെല്ലാം ഉള്ള ആളുകൾ പല പേരിൽ പല ആളുകൾ പല നമ്പറുകളിൽ നിന്നുമാണ് വർഷയ്ക്ക് ഫോൺ കോൾ വരുന്നത് ഒരു ഫോണിൽ സംസാരിച്ച് വെച്ചാൽ അടുത്ത ഫോൺ വരികയാണ് ഇങ്ങനെ തുരുതുരാന്ന് ഇങ്ങനെ ഫോണുകൾ സഹായം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഫോൺ വരികയാണ് ഇത് ആരാണ് എന്താണ് ഇതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും ആദ്യം വർഷയ്ക്ക് മനസ്സിലായില്ല ഇത് പോലീസിനോട് പറഞ്ഞപ്പോഴാണ് പോലീസിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ വഴി ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൽ തട്ടിപ്പുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസിന് നല്ല ബോധ്യമുണ്ട് സംസ്ഥാനത്തെ ഇന്റലിജൻസ് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല പക്ഷേ ഇപ്പോൾ വർഷയുടെ ഈ പരാതി വന്നപ്പോൾ പോലീസ് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പലതരത്തിലുള്ള സ്വാധീനങ്ങളും പോലീസിന്റെ മേളിൽ നടക്കുന്നുണ്ട് പക്ഷേ ആ സ്വാധീനങ്ങളിലൊന്നും പോലീസ് വീഴാൻ പാടില്ല സർക്കാർ അതിന് കടിഞ്ഞാണിടണം കാരണം ഇതുപോലുള്ള തട്ടിപ്പുകാരെ പുറത്തു കൊണ്ടുവരണം അവരുടെ യഥാർത്ഥ നിറം പുറത്തു കൊണ്ടുവരണം ഈ തട്ടിപ്പിലൂടെ പാവപ്പെട്ട രോഗികളാണ് ഇരകളാവുന്നത് ഈ പാവപ്പെട്ട രോഗികളെ മുന്നിൽ നിർത്തി
ഇങ്ങനെ പറ്റിക്കുന്നവർക്ക് അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണ്ടേ? അവർ സമൂഹമാധ്യമങ്ങളിൽ അവർ തന്നെ സ്വന്തം വീഡിയോ ഇടുന്നു, ഞങ്ങൾ ചെയ്യുന്നത് പുണ്യപ്രവൃത്തിയാണ്, ഞങ്ങൾ ചെയ്യുന്നത് ചാരിറ്റി പ്രവൃത്തിയാണ്, ഞങ്ങൾ വർഷയോട് പൈസ ചോദിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ്, ഇതൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ആർക്ക് എവിടെ കൊടുക്കാൻ എത്ര രൂപ കൊടുക്കണം എന്നൊന്നും അവർ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് ദുരൂഹത. ഒരു കാര്യം നമുക്കറിയാം, ഒരാളെ സഹായിക്കുന്നതിന് ഒരു ഇടനിലക്കാർ വേണ്ട. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്ത് ആരെങ്കിലും രോഗികളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഇടനിലക്കാർ വേണ്ട. നേരിട്ട് രോഗികൾക്ക് പൈസ കൊടുക്കാം, അതാണ് ഒരു പുണ്യം. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ പോലും അറിയരുത് എന്നാണ് പ്രമാണം. നമുക്ക് ഒരു ഇടനിലക്കാർ വേണ്ട, നമുക്ക് രോഗികളെ കണ്ടെത്തി നമുക്ക് സഹായിക്കാം. അങ്ങനെ സഹായിക്കണം, ഇനിയും സഹായിക്കണം. പാവപ്പെടുന്ന കഷ്ടപ്പെടുന്ന രോഗികളെ, ഒരു മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുന്ന രോഗികളെ, അവശരരെ നമ്മൾ കണ്ടെത്തി സഹായിക്കണം. സഹായിച്ചേ മതിയാവൂ. അതോടൊപ്പം തന്നെ ആട്ടുംതോലിട്ട ചെന്നായ്ക്കളെ ഈ സമൂഹത്തിൽ ഈ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പറ്റിപ്പേര് നടത്തുന്ന ചെന്നായ്ക്കളെ തിരിച്ചറിഞ്ഞ് ഈ രംഗത്ത് നിന്നും തുടച്ചു മാറ്റണം. അതിന് പോലീസിന് കഴിയും. ആ പോലീസ് ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു.